ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ചുരിദാറിന് നെക്ക് തയ്ക്കുന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ക്യാൻവാസിന്റെ സാധാരണ ഒരു 6 ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു നെക്കാണ്. 6 ഇഞ്ച് ലെങ്ത് ഉള്ള നെക്കിന് നമ്മൾ 8 ഇഞ്ച് ലെങ്ത് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ 2.5 ഇഞ്ചാണ് നമുക്ക് നെക്ക് വിഡ്ത്ത് വേണ്ടത്. അതിന് നമ്മൾ 1 ഇഞ്ച് കൂടി എക്സ്ട്രാ കൂട്ടിയാൽ മതി. അപ്പൊ ഞാനിവിടെ 4.5 എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എത്രയാണുള്ളത്, അതങ്ങനെ എടുത്തതാണ്. അപ്പൊ നമുക്ക് 1 ഇഞ്ച് കൂടി എക്സ്ട്രാ കൂട്ടിയാൽ മതി ക്യാൻവാസിന്റെ ഈ വിഡ്ത്ത്. നമുക്ക് ക്യാൻവാസിന്റെ വിഡ്ത്ത് ഇവിടെ അടയാളപ്പെടുത്താം. അപ്പൊ അത് നമ്മുടെ 2.5 ഇവിടെ നമ്മൾ വിഡ്ത്ത് അടയാളപ്പെടുത്തി, 2.5 വിഡ്ത്ത് അടയാളപ്പെടുത്തി. അതിനുശേഷം നമുക്ക് വേണ്ടത് ലെങ്ത് 6 ഇഞ്ചാണ്. അപ്പൊ അതിന് നമുക്ക് ഷോൾഡറും കണക്കാക്കിയിട്ട് നമുക്ക് 6 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ നമ്മളത് ഇതിന്റെ 1 ലെങ്ത് താഴേക്ക് 6 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം. അതിനുശേഷം നമുക്ക് ഇവിടെയും 2.5 അടയാളപ്പെടുത്തി ഇതൊരു ബോക്സ് ആക്കി വരച്ചെടുക്കണം. 2.5 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മളിതൊരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം. അപ്പൊ നമ്മള് 2.5 ഇഞ്ച് 6.5 ഇഞ്ചില് നമ്മളിത് ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുത്തു. ഇനി നമുക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള, നമ്മളുടെ മനസ്സിലുള്ള ഡിസൈൻ അനുസരിച്ച് നമുക്ക് നെക്ക് വരച്ചെടുക്കാം. നമുക്ക് ഏത് നെക്ക് വേണമെങ്കിലും ഇതില് നോർമലായിട്ട് വരച്ചെടുക്കാം. ഒരുപാട് നെക്കിന്റെ ഡിസൈൻസ് ഉണ്ട്. അപ്പൊ അതിൽ നമുക്കൊരു ചെറിയൊരു നെക്ക് വരച്ചെടുക്കാം. അപ്പൊ ഏകദേശം നമ്മൾ ഇതാ ഇതില് നമ്മുടെ 6.5 ഇഞ്ചിൽ ഒരു 4.5 നമ്മൾ മാർക്ക് ചെയ്യാം. അതിനുശേഷം അവിടെ വരെ നമ്മൾ റൗണ്ടായിട്ട് കൊണ്ടുവരാം. റൗണ്ടായിട്ട് വെച്ചാൽ നമ്മൾ ഇതാ നേരെ തന്നെ വരച്ചെടുക്കാം. ഒരു 4.5, അതായത് മുകളിൽ നിന്ന് താഴോട്ട് നമ്മളൊരു 4.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതാ ഇവിടുന്ന് ഒരു റൗണ്ട് പോലെ വരച്ചെടുത്തിട്ട് നമുക്ക് എത്രയാ ഏത് ഡിസൈൻ ആണോ നമുക്ക് വേണ്ടത് അതുപോലെ നെക്ക് ഇവിടം വരെ നമുക്ക് റൗണ്ടില്ല നേരെയാണ് വരേണ്ടത്. അതിനുശേഷം നമുക്കൊരു 1 ഇഞ്ചില് ഈ കോണിൽ നിന്ന്, താഴത്തെ ഈ കോണിൽ നിന്ന് നമുക്കൊരു നെക്ക് ഇവിടെ 1 ഇഞ്ചില് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുകളിലോട്ടും 1, 1.5 എത്രയാണോ നമുക്ക് ഇതിന് വൈഡ് വേണ്ടത് അതുപോലെ നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ കോണിൽ നിന്ന് നമ്മൾ ചരിച്ചിട്ട് 1 ഇഞ്ച് വരച്ചു. 1, 1.5 നമുക്ക് എത്രയാണോ വേണ്ടത് അതുപോലെ ചരിച്ച് വരച്ചു കൊടുക്കുക ഈ കോണിൽ നിന്ന്, താഴത്തെ കോണിൽ നിന്ന്. അതിനുശേഷം നമ്മൾ അതിന്റെ എൻഡിൽ നിന്ന് വരേന്റെ എൻഡിൽ നിന്നും നമ്മൾ മുകളിലോട്ടും 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിതാ ഈ 4.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്തെടുത്തത് നമ്മളിതാ ഇതിലേക്ക് ഈ പോയിന്റ് നമ്മൾ കൂട്ടി വരച്ചെടുക്കാം. ഒരു റൗണ്ട് രൂപേന നമുക്ക് ഇതിലേക്ക് ഇതുപോലെ റൗണ്ടായിട്ട് വരച്ചെടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇത് ഇങ്ങനെ ചരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഈ പോയിന്റ് നമുക്ക് വേണമെങ്കിൽ ചരിച്ച് ഇതുപോലെ തന്നെ നമുക്കൊരു വരച്ചു കൊടുത്താലും മതി, അല്ലെങ്കിൽ റൗണ്ട് ആക്കി കൊടുക്കാം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മളുടെ മിനുസമുള്ള മാർഗ്ഗമല്ല, നമുക്ക് അവിടെ തിളങ്ങുന്ന ഭാഗം കാണാം. ഇത് നമുക്ക് തുണിയില് അതായത് അയൺ ചെയ്യാനുള്ള ഭാഗമാണ്. അപ്പൊ നമ്മൾ പരുക്കനായിട്ടുള്ള ഭാഗത്ത് വേണം ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. അത് നമ്മൾ പെന്നുകൊണ്ട് മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ നിഴലായിട്ട് ഇതാ നമ്മളുടെ ഈ ഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കാണാവുന്നതാണ്. ഇനി നമ്മൾ ഇതിന്റെ ഈ ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ വരച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഒരു സിമ്പിൾ നെക്കാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2-3 രീതിയിൽ ഇനി നമുക്ക് തുണിയില് തയ്ച്ചെടുക്കാവുന്നതാണ്. ഒന്ന് നമുക്കിതാ ഇതുപോലെ 1/4 ഇഞ്ച് നമുക്ക് ഇതുപോലെ വെട്ടിയെടുക്കാം. ഇവിടെ 1/2 ഇഞ്ച് മുകളില് ഷോൾഡർ വിട്ട് കൊടുക്കുക. ഷോൾഡർ
ഷോൾഡർ വിട്ടതിന് ശേഷം നമുക്കിത് ഉള്ളു കൂടി അറേഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്കിത് തുണിയിൽ നേരിട്ട് തന്നെ നമുക്കിത് തയ്ച്ചതിന് ശേഷം അങ്ങനെയും ചെയ്യാം. അപ്പൊ ഞാനിത് തയ്ച്ചതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്ച്ചെടുക്കാൻ നോക്കണം. ഇനി നമുക്കിതാ ഇത് വേണമെങ്കിൽ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് നമുക്ക് ഒരു ഇഞ്ച് ആയാലും മതി എക്സ്ട്രാ വേണ്ടത്. അപ്പൊ ഇവിടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഉണ്ട്. നമുക്കിതാ ഈ തുണിക്ക് അനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കണം. അതായത് ഈ തുണീനേം കാട്ടും കുറവായിരിക്കണം ഈ തുണി വേണ്ടത്. ഇതിനേം കാട്ടും ഒരു ഇഞ്ച് നമുക്ക് എക്സ്ട്രാ അതാ ഇങ്ങോട്ട് ഇങ്ങനെ മടക്കി എടുത്ത് അയച്ചെടുക്കാൻ വേണം. അപ്പൊ ഇത് കൂടുതലായപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇവിടെ ഒന്ന് ഒരര ഇഞ്ച് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ഇതുപോലെ തന്നെ ഈ തുണി നമ്മൾ മടക്കി എടുത്തതാണ്. നമുക്ക് ഇതിൽ വെച്ചിട്ട് ഇതിപ്പോ ഞാൻ ഡൈനിങ്ങിന്റെ തുണി തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നല്ല ക്രോപ്പ് ഉണ്ടെങ്കിൽ ചുരിദാറിന്റെ പീസ് തന്നെ ഉണ്ട്, അത് തന്നെ വെച്ചുകൊടുക്കാം. ഇതിന് ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പിടണം. അതായത് ഈ ക്യാൻവാസിനെ ഇങ്ങോട്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പ് താഴോട്ടും അതുപോലെ തന്നെ അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഈ സൈഡിലേക്കും വേണം. രണ്ടിന്റെ സെന്റർ അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്കിതാ ഈ ക്യാൻവാസ് ഒന്നുകിൽ നമുക്ക് ഇതിൽ തയ്ച്ചെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇതിൽ അയൺ ചെയ്തെടുക്കാം. അപ്പൊ ഞാനിത് അയൺ ചെയ്തെടുക്കുന്നില്ല, ഇത് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ആദ്യം തന്നെ നമ്മള് ഇവിടുന്ന് ഈ എൻഡിന്ന് നമ്മൾ തയ്ക്കാൻ തുടങ്ങും. അതായത് അരഞ്ച് ഇങ്ങോട്ടും മൂന്ന് ഭാഗത്തേക്ക് നമുക്ക് അരഞ്ച് എക്സ്ട്രാ വേണം. ഇവിടെ നമുക്ക് മുകളിലോട്ട് അരഞ്ച് എക്സ്ട്രാ വേണ്ട, കാരണം ക്യാൻവാസിൽ നമ്മൾ അരഞ്ച് ഇട്ടതുകൊണ്ട്. ഇനി നമ്മൾ ക്യാൻവാസിൽ അരഞ്ച് എക്സ്ട്രാ ഇടുന്നില്ല എങ്കിൽ നമുക്ക് ഈ തുണിയിൽ അരഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് താഴോട്ട് ആക്കിയിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഒരു എൻഡിന്ന് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത് നമ്മള് തയ്ച്ചെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് ഒരു തുണിയിൽ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് ചുരിദാറിൽ അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മളിത് ലൈനിങ് വെച്ചിട്ടുള്ള ചുരിദാറാണ് തയ്ക്കുന്നത്. അപ്പൊ നമ്മളിത് ആ ലൈനിങ് നമ്മള് മാർക്ക് ചെയ്ത ഭാഗം എന്താ പുറത്തേക്ക് ഇടുക. അതിനുശേഷം അതാ നമ്മള് മാർക്ക് ചെയ്യാത്ത ഭാഗമാണിത്. ആ മാർക്ക് ചെയ്യാത്ത ഭാഗത്തിനോട് നമ്മളിത് ആ തയ്ക്കാനുള്ള ക്ലോത്തിന്റെ നല്ല ചീത്ത ഭാഗം ഉള്ളോട്ടാക്കിയിട്ട് ഈ ക്ലോത്തിലേക്ക് കണക്കാക്കിയിട്ട് വെച്ചുകൊടുക്കാം. ഇതാണ് നമ്മളുടെ ചുരിദാറിന്റെ ഫ്രണ്ട് പീസ്. അതായത് നമ്മളിങ്ങനെ നമ്മള് ഇതുപോലെ വെച്ചുകൊടുക്കുക. നമ്മുടെ ലൈനിങ്ങിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഈ ഭാഗം വരുന്നത്. ഈ ഭാഗം വരുന്നത് മാർക്ക് ചെയ്യാത്ത ഭാഗം ഉള്ളോട്ടായിട്ടും വരും. അതിനുശേഷം നമ്മളിതാ ഈ ലൈനിങ്ങിന്റെ ക്ലോത്തും ഇതിന്റെ സെന്ററും കണക്കാക്കി വെക്കുക. അപ്പൊ നമ്മളിതാ നെക്ക് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ലൈനിങ് ഏറ്റവും അടിയിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ക്ലോത്ത് വെച്ചു. അതിനുശേഷം നമ്മളിതാ ഈ ക്ലോത്തിന്റെ നല്ല ഭാഗമാണ് മുകളിലോട്ട് വരേണ്ടത്. ആ നല്ല ഭാഗത്ത് നമ്മൾ ഇതുപോലെ ക്യാൻവാസ് വെച്ചു കൊടുക്കുക. അപ്പൊ ക്യാൻവാസ് ഞാൻ പിൻ ചെയ്ത് വെട്ടിട്ടുണ്ട്, മൊത്തം ഇതാ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്കിത് തയ്ച്ചെടുക്കാം. നമ്മൾ ഈ വരച്ചതിന്റെ മുകളിൽ കൂടി തന്നെ തയ്ച്ചു കൊടുക്കണം. ഈ വളവ് വരുന്ന സമയത്ത് നമുക്കിത് സൂചി കുത്തി വെച്ചതിന് ശേഷം സൂചി ഇവിടെ പോയിന്റ് താഴോട്ട് കുത്തി വെച്ചതിന് ശേഷം വേണം നമുക്കിത് വളച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ പോയിന്റിൽ എത്തുമ്പോൾ നമ്മള് സൂചി കുത്തി വെച്ചിട്ട് വേണം നമ്മളിത് തയ്ച്ചെടുക്കാൻ വേണ്ടിട്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം.
കറക്റ്റ് ഈ നമ്മൾ തയ്ച്ചതിന്റെ ഒരു കാലിഞ്ച് വിട്ടിട്ട് വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ എല്ലാ പോയിന്റിലും ഈ വളവ് വരുന്ന സ്ഥലത്ത്, അതായത് റൗണ്ട് വരുന്ന സ്ഥലത്ത് എല്ലാ അതിനുശേഷം നമ്മൾ എല്ലാ പോയിന്റിലും ഈ റൗണ്ട് വരുന്ന സ്ഥലത്തൊക്കെ നമ്മളിതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഈ പോയിന്റൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ഈ ഇതിന്റെ ഈ ഭാഗത്തൊക്കെ, നമ്മൾ ഈ കൂണ് പോലെ വരുന്ന ഭാഗത്തൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഇങ്ങനെ തിരിച്ചെടുക്കാം. ഓവറായിട്ട് നമ്മുടെ സൂചിയൊന്നും കുത്തിയിട്ട് ഇങ്ങനെ ഇതാക്കരുത്, കാരണം അപ്പോൾ നമ്മളെ സ്റ്റിച്ചൊക്കെ പൊട്ടിപ്പോകും. ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ ഈ കറക്റ്റ് പോയിന്റ് ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളില് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നമ്മുടെ നഖം കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കറക്റ്റ് ആക്കി കൊടുക്കാം. അങ്ങനെ കിട്ടി. ഇനി അതിനുശേഷം നമുക്ക് ഇത് ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഈ വക്കത്തോടി നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കൊരു കാലിഞ്ച് വിടത്തിൽ ഇത് ഒരു ഒരു സ്റ്റിച്ചിങ് കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. കാലിഞ്ചി വിടുത്തിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് നല്ല ബാക്കിൽ പറയുന്ന എടുത്ത് കാണാം. ഇത് നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ഒരേ വിടുത്തിൽ വരാൻ നോക്കണം. ഇനി അതിനുശേഷം നമ്മുടെ ഇവിടെ ബാലൻസ് വരുന്ന ഈ ക്യാൻവാസിൽ വരുന്ന ബാലൻസ് വരുന്ന നമ്മൾ ഇവിടെ തയ്ച്ചെടുക്കണം. അപ്പൊ നമ്മുടെ ഈ നല്ല തുണി നമ്മൾ ഇതുപോലെ മാറ്റി വെച്ചതിന് ശേഷം ലൈനിങ്ങിന്റെ പീസിന്റെ മുകളിൽ വേണം നമ്മളിത് പതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ നെക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ നെക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.